ഇനിയുള്ള 12 ദിവസം കേരളത്തിൽ പ്രചാരണം പൊടിപാറും. ദേശീയ നേതാക്കളുടെ പട തന്നെ കേരളത്തിലേക്ക് വരാനൊരുങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ നെടുമ്പാശ്ശേരിയിലെത്തും. നാളെ കുന്നംകുളത്തും കാട്ടാക്കടയിലും പ്രധാനമന്ത്രിക്ക് റോഡ് ഷോയുണ്ട്. നാളെ കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി വിവിധ ജില്ലകളിൽ പ്രചാരണത്തിനായി എത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് KC ബിബിൻ ചേരുന്നുണ്ട്. ബിബിൻ, ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേയുള്ളൂ ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് പോവുകയാണ്. മോദിയും രാഹുലും നാളെ ഒരുമിച്ച് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഏതൊക്കെ ദേശീയ നേതാക്കളാണ് വരും ദിവസങ്ങളിൽ കളത്തിലേക്ക് എത്തുന്നത്? നിമി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് തന്നെ തെരഞ്ഞെടുപ്പിന്റെ നേർക്കുനേർ നിന്ന് പോരാടുന്ന രണ്ട് പേർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി പോരാളി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഒരേ ദിവസം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്നു. രണ്ട് ദിക്കുകളിലാണ്. ഒന്ന് തെക്കോട്ടാണ് കൂടുതൽ പ്രധാനമന്ത്രിയുടെ രണ്ട് പരിപാടികളുള്ളത്, വടക്കാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ. നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. അതിനുശേഷം നാളെയാണ് കുന്നംകുളത്ത്, ആറ്റിങ്ങൽ, ക്ഷമിക്കണം, ആലത്തൂർ മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പരിപാടി. അവിടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയും പങ്കെടുക്കും. അതിനുശേഷം ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് പരിപാടി. ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമാണ് ഈ പരിപാടികൾ പങ്കെടുക്കുക. തൃശ്ശൂരിൽ കുന്നംകുളത്ത് റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് ഒരു ദിവസത്തെ പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ നേതാക്കൾ, അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുന്നുണ്ട്. കോട്ടയത്ത് BDJS സ്ഥാനാർത്ഥിയെ, സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന സ്ഥലത്തും പ്രധാനമന്ത്രിയെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിൽ പ്രചരണത്തിനെത്തുന്നത്. തൊട്ടു മുമ്പ് പത്തനംതിട്ടയിൽ എത്തിയിരുന്നു. നേരത്തെ പാലക്കാട് ഒരു പ്രചരണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം എത്തുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി എത്തുന്നതിലും വലിയ ആവേശം കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ക്യാമ്പുകളിലുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ നാളെ രാവിലെ എത്തും. അതിനുശേഷം വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോകും. അവിടെ വിവിധ പരിപാടികൾക്ക് ശേഷം വൈകിട്ടാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് എത്തുക. കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിയും വടകരയിലെ UDFൻ്റെ സ്ഥാനാർത്ഥിക്കുമായുള്ള മഹാറാലിയാണ് ഉണ്ടാകുക. അതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം വീണ്ടും മലപ്പുറത്തുള്ള തൻ്റെ മണ്ഡലത്തിലെ പരിപാടികൾക്ക് ശേഷം മടങ്ങിപ്പോകും. 4 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി വീണ്ടും വരുന്നുണ്ട്. അദ്ദേഹം കണ്ണൂരിലും പാലക്കാട്ടും അതുപോലെ തന്നെ വീണ്ടും 4 ദിവസം കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ദേശീയ നേതാക്കൾ തന്നെ ഇറങ്ങി സംസ്ഥാനത്തെ രാഷ്ട്രീയം അവസാന ലാപ്പിൽ കളം നിറയുകയാണ്.